ജപ്പാൻ്റെ ഒരു പയ്യൻ്റെ പേര് സോജി മോറി മോട്ടോ സോജി എന്ന് പറഞ്ഞ പേര് നമുക്കറിയാം മോറി മോട്ടോ എന്നും കൂടെ ഉണ്ട് പുള്ളി മടിയന അദ്ദേഹത്തിന് ജോലി ഒന്നും ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ജീവിക്കാൻ ആഗ്രഹമുണ്ട് പേരൻസൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയിൽ ഒരു ജോലി മേടിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ചുമ്മാതിരിക്കുക ഞാൻ പറഞ്ഞു ജോ സൂപ്പർവൈസർ പറഞ്ഞു നിങ്ങളെ ജോലിക്കെടുത്തത് ചുമ്മാ ഇവിടെ വന്നിരിക്കാനല്ല പണികൾ പലതുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവൻ അതൊന്നും ഇഷ്ടമല്ല അവൻ പറഞ്ഞു എനിക്ക് ചുമ്മാതിരിക്കണം അതിനാ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം വാർണിംഗ് ലെറ്റർ കൊടുത്തിട്ട് ഇവനെ അവർ പറഞ്ഞു വിട്ടു അതുകഴിഞ്ഞിട്ട് ഇവൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പോയ പറ്റത്തില്ല കാര്യങ്ങൾ നടക്കണമല്ലോ പണി ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ജീവിക്കുകയും വേണം അവനൊരു പരസ്യം വെബ്സൈറ്റിലൂടെ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഒരു ജോലി ആവശ്യമാണ് ചുമ്മാതിരിക്കത്തേ ഉള്ളൂ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കത്തില്ല ഇന്ന് അദ്ദേഹം ഭയങ്കര ബിസിയാണ് സർപ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ അദ്ദേഹം രാവിലെ ഓരോ ദിവസം അപ്പോയിൻമെൻ്റ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ് രാവിലെ ഒരാൾ പറയും ഇന്ന് എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ എൻ്റെ വീട്ടിൽ വന്നൊന്ന് ഇരിക്കണം എന്ന് പറയും അദ്ദേഹം അവിടെ ചെല്ലും അത് കഴിഞ്ഞിട്ട് അടുത്ത അപ്പോയിൻമെൻ്റ് ഒരു മണി മുതൽ മൂന്നര വരെ വേറൊരു വീട്ടിൽ ആളുകൾ പറയുന്നത് ചുമ്മാതെ വന്നതെന്ന് ഇരുന്നാൽ മതി വർത്തമാനം പറഞ്ഞാൽ മതി ആരും സംസാരിക്കാനില്ല അവർക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡ് വേറൊരാൾ പറഞ്ഞു ഒരു ലേഡി പറഞ്ഞു ഞാൻ അടുത്ത പതിമൂന്നാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ വരും ഞാൻ ട്രെയിനിലോട്ട് കയറുമ്പോൾ എന്നെ കൈ കാട്ടി വന്ന് യാത്ര അയച്ചാൽ മതി അവർ പുള്ളിക്ക് വലിയ സന്തോഷം അവിടെ പോയി അവർക്ക് കൈ കൊടുത്തു കൈ കാണിച്ചു അദ്ദേഹത്തിന് അക്കൗണ്ടിൽ പൈസ വന്നു ധാരാളം ഡോളർ അദ്ദേഹം എൻ ജിയാണ് വേറൊരാൾ പറഞ്ഞു ഞാൻ അടുത്ത ഇരുപത്തി മൂന്നാം തീയതി എയർപോർട്ടിൽ വരും ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ വലിയ പ്രഫഷ്നമുള്ള കാര്യമല്ലല്ലോ അദ്ദേഹം അതുപോലെ ചെയ്തു ഇന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഇന്ന് അനേകം ഇതുപോലെ ഏകാന്തയിലാണ്ട് മറിയാൻ വേണ്ടി കറക്റ്റായിട്ട് പറഞ്ഞു ആരെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ അവരെ കാണാൻ സംസാരിക്കാൻ അവരടുക്കൽ അല്പസമയം ചിലവഴിക്കാൻ ഒന്ന് ഫോൺ ചെയ്യാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കാൻ ഇങ്ങനെയൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് സഭ എന്ന നിലയിൽ നമുക്കറിയാം ദൈവ ദൈവദാസിൻ്റെ ദർശനത്തോടെ നമ്മൾ പകൽ വീടെന്നുള്ള ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോത്തൻകോട്ട് ഹൗസ് ഓഫ് ഹോപ്പ് എന്നുള്ള ഒരു പ്രവർത്തനം ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്നവർ ജീവിതത്തിൽ ആരുടെയും സഹായമില്ലാതെ മറ്റുള്ളവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായം കൊടുക്കുവാൻ അവർക്കൊരു ഫെലോഷിപ്പ് കൊടുക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒന്ന് രണ്ട് ആർട്ടിക്കിൾ ഇങ്ങനെയാണ് എന്നത് പറയുന്നത് ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഏബിൾ ടു സോഷ്യലൈസ് ആസ് യു എക്സ്പെക്ട് മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടപെടാനും താല്പര്യമുണ്ടെങ്കിലും അതനുസരിച്ച് നമുക്ക് കഴിയുന്നില്ല അമേരിക്കയിലൊക്കെ പോയാൽ ഒരുപാട് പേരൻറ്റ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞായറാഴ്ച ഒരു ദിവസം രാവിലെ സഭായോഗത്തിന് പോകാനും വിശ്വാസികളെ കാണാനും ഒരു കൂട്ടായ്മ ആയിരിക്കും ബാക്കി ഈ ആറ് ദിവസവും ഞങ്ങൾ കാത്തിരിക്കുക കാര്യം മക്കൾക്ക് സമയമില്ല അവർ രാവിലെ വണ്ടിയെടുത്തു അവർ പോകുന്നു കൊച്ചുമക്കൾ സ്കൂളിൽ പോകുന്നു ഇവരിങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു സമയം അവർ പറഞ്ഞ ഒരാഴ്ചയിലൊരിക്കില്ല ഒരു ഫെലോഷിപ്പിന് വേണ്ടി ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറയുന്നത് മെഡിക്കൽ ഇഷ്യൂസിൽ ഇങ്ങനെയാണ് പറയുന്നത് ലോൺലിനെസ് ഇസ് ഈക്വൽ ടു ഹാവിംഗ് ഫിഫ്റ്റീൻ സിഗരറ്റ്സ് ഓർ സിക്സ് ആൾക്കഹോളിക് ഡ്രിങ്ക് ഇൻ എ ഡേ പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് എന്തും വേണ്ടി ആരോഗ്യത്തിന് ഹാനികരമാണ് അതുപോലെയാണ് ലോൺലിനെസ് അല്ലെങ്കിൽ ആറ് ഡ്രിങ്ക് കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം അതുപോലെ സീരിയസ് ആണ് ഈ പീപ്പിൾ ഡു നോട്ട് സോഷ്യലൈസ് എയർലി ഡെത്ത് റിസ്ക് ഈസ് തേർട്ടി നയൻ പെർസെൻറ്റേജ് ആണ് ഞാനതിനെ വരട്ടാൻ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സോഷ്യലൈസൺ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയുള്ളൂ നമ്മുടെ മനസ്സ് ഒരുപാട് സോഷ്യൽ എഫക്ട്സ് ഉണ്ട് ലോൺലിനെസ് കൊണ്ടുണ്ടാകുന്ന ഉണ്ടാകും ലോൺ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ബി പി കൂടും ഷുഗർ ഗോസപ്പ് ആൻഡ് ഒരുപാട് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സും ഇതിൻ്റെയുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ നമ്മുടെ സഭയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും ഏകാന്തതയിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഒന്ന് വിളിക്കാനും അന്വേഷിക്കാനും കാണാനും നമ്മുടെ ബന്ധുജനങ്ങളുണ്ടാകാം നമ്മുടെ ഒരുപക്ഷെ മാതാപിതാക്കൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടാകാം അവരെയൊക്കെ കാണുവാനും കേൾക്കുവാനുമൊക്കെ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരെ അവരെയൊക്കെ ആ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരു സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതുപോലെ നമ്മൾ ജസ്റ്റ് നമ്മൾ സൺഡേ വർഷിപ്പ് മാത്രമല്ല ആരാധകൾ മാത്രമല്ല നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ കഴിയുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലെ ദൈവം തരുന്ന അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്കത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നമ്മൾ ഈ ഹൗസ് ഓഫ് ഹോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ദൈവങ്ങളെ പ്രാർത്ഥിക്കണം അതൊക്കെ തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് അതുമൂലം ഇടയാകണം പലർക്ക് പലയിടങ്ങളിലുള്ള പല രാജ്യങ്ങളിലുള്ളവർ അവിടെ റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കും അങ്ങനെ നമ്മുടെ പരിചയത്തിലുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് ഗൈഡ് ചെയ്യുവാനും ആശ്വാസമായി തീരുവാൻ സാധിക്കണം ഹൗസ് ഓഫ് ഹോപ്പ് എന്നുള്ള പേരിട്ടേക്കുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം പ്രത്യാശയുടെ ഭാവന ഇന്ന് പലർക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രായമാകുമ്പോൾ പ്രത്യാശ അങ്ങ് കുറയുക ദൈവമുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാണെങ്കിൽ ദൈവം വാസ്തവത്തിലുണ്ടോ വളരെ വിശ്വാസികളായിട്ട് വളരെ തീഷ്ണതയോടെ ദൈവത്തെ ആരാധിച്ച പലരുടെയും ജീവിത സായാഹ്നത്തിൽ നിരാശയും ഡിപ്രഷനും വരാനുള്ള സാധ്യത പ്രധാനമായിട്ടുള്ള കാര്യം ലോൺലിനെസ് കൊണ്ടുണ്ടാകാം അതുപോലെ ദൈവത്തിൽ ചാരുന്നതിന് പകരം മനുഷ്യരിൽ മനുഷ്യർ ചാരാറുണ്ട് അല്ലേ ദൈവത്തിലുള്ള ആശ്രയമാണ് ശാശ്വതമായിട്ടുള്ളത് മനുഷ്യരിൽ നമ്മൾ നമ്മളാശ്രയിക്കുന്നതെല്ലാം താൽക്കാലികമാണ് ഏത് വെള്ളം ഒഴിവാക്കണ്ട ഏത് മനുഷ്യനും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും അല്ലേ മനുഷ്യനുള്ള ആശ്രയമെല്ലാം ഇത്രയേ ഉള്ളൂ ചാഞ്ഞ മതിൽ എപ്പോഴാണ് വീഴുന്ന നല്ലൊരു മഴ പെയ്തു അത് താഴെ വീഴും ആടുന്ന വേലി ഒരു ഉറപ്പുമില്ല ഒരു ഒരു ബലവുമില്ല ഏത് സമയത്തും തകർന്നു പോകാം ഇന്ന് പലരുടെയും ആശ്രയങ്ങൾ മനുഷ്യരിലിങ്ങനെ വെക്കുന്നുണ്ട് എൻ്റെ മക്കൾ നോക്കിക്കൊള്ളും എൻ്റെ ഭർത്താവ് നോക്കിക്കോളും എൻ്റെ വീട്ടുകാർ നോക്കിക്കോളും സഭക്കാർ നോക്കിക്കോളും ഇന്ന വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം പ്രതീക്ഷകളൊക്കെ വെച്ച് നമ്മൾ ഓരോ വ്യക്തിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് നമുക്ക് നമ്മളുടെ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി പ്രതീക്ഷിക്കുന്ന സമൂഹം പ്രതീക്ഷിക്കുന്ന ആളിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു പ്രതികരണം ലഭിച്ചില്ലെങ്കിൽ അന്നേരം നമ്മുടെ ബലുവുണ്ടെ കാറ്റ് തുറന്നു വിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അങ്ങനെയല്ലാതെ ഈ മക്കളെ ആഴമായ നിലയിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയട്ടെ മനുഷ്യനുള്ള ആശ്രയം വ്യർത്ഥമാണെന്ന് ദൈവം പറയുന്നല്ലേ മനുഷ്യനുള്ള ആശ്രയമല്ല ഫോക്കസ് ചെയ്യേണ്ടത് കർത്താവിന്തിലാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമഹത്വത്തിനായി ജീവിക്കുവാൻ തൊക്കെ എണ്ണം നമുക്ക് സാധിക്കണം പല ആളുകളും പലതരത്തിലുള്ള തരത്തിലുള്ള വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസ ജീവിതവും ഒക്കെ പറയുന്ന വ്യക്തികളുടെ ജീവിത യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും കാര്യം അവർ അവർ പ്രതീക്ഷിക്കുന്നതുപോലൊക്കെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ കാര്യം മനുഷ്യനിലുള്ള ആശ്രയം മനുഷ്യനെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ നിരാശ സംഭവിക്കും എന്നാൽ മാറ്റമില്ലാത്ത നിത്യനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമ്മൾ ശാശ്വതന്മാരായി ബലമുള്ളവരായി തിരികെ സാധിക്കും ദൈവൻ പറയുന്നു ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉറപ്പും ഉള്ളവരായിരിക്കും കാര്യം ലോകത്തിൽ നമുക്കുള്ള നമുക്കുള്ള എല്ലാ ആശ്രയങ്ങളും എല്ലാ നമ്മൾ കാണുന്ന ഉറപ്പുകളെല്ലാം ഇളകുന്നതാണ് അല്ലേ ഇവിടെ കോൺസ്റ്റൻ്റായിട്ട് സ്റ്റേബിളായിട്ടൊന്നു പറയാൻ നമുക്കൊന്നുമില്ല എത്ര എത്രയോ വലിയ വലിയ ആളുകൾ ഏതെല്ലാം പദവികൾ അനുഭവിച്ചവർ വലിയ വലിയ സ്ഥാനങ്ങളിരുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇല്ലാതെ ആയിപ്പോയ അനുഭവങ്ങളുണ്ട് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവും അത് മാറ്റം പറയുന്നതല്ല സാഹചര്യങ്ങളനുസരിച്ച് മാറിപ്പോകുന്നതല്ല അനുഭവങ്ങൾ അനുസരിച്ച് മാറിപ്പോകുന്നതല്ല ശാശ്വതമായ ഒരു ബലമുള്ളവരായി നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നവരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മളെ തന്നെ നമുക്ക് നോക്കാം നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷയുണ്ട് എൻ്റെ കാര്യങ്ങൾ ആയിരിക്കും എന്നെ നോക്കാൻ എന്നെ അന്വേഷിക്കാൻ എന്നെ വ്യക്തി ഉണ്ടാകും എൻ്റെ മക്കളുണ്ടാകും അല്ല ഇന്ന വ്യക്തി എൻ്റെ കൂടെ കാണും ഇതെല്ലാം നമ്മുടെ ഡ്രീംസാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കുഴപ്പമൊന്നും എന്നാൽ യാഥാർത്ഥ്യത്തോട് വരുമ്പോൾ അവിടെ നമ്മൾ നിരാശരായി പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ പല പ്രതീക്ഷകളുമായിട്ടിരുന്നവരുടെയൊക്കെ വീട്ടുകളിൽ ഇപ്പം ആരുമില്ല മക്കളൊന്നും നാട്ടിലില്ല മക്കളെല്ലാം അഭിമാനത്തോടെ നമ്മളൊരു സമയത്ത് പറയും എൻ്റെ മോന് മൂത്ത മോള് ന്യൂ രണ്ടാമത്തെ മോള് കാനഡയിലാണ് മോന് യു കെയിലാണ് അഭിമാനത്തോടെ കോളറൊക്കെ വലിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയമുണ്ട് എന്നാൽ കാര്യം എടുത്തു വരുമ്പം ഇവരാരും നമ്മുടെ അടുക്കലില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിരാശ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഈ വിഷ്യ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷ്യ സർക്കിൾ ദുഃഖകരമായ സർക്കിൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാവരും നമ്മുടെ വിട്ടുപാടും പോകുന്നു നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നവർ ലോകം വിട്ടുപോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നു അപ്പം ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് മാല പോലെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സ്ഥിരതയോടെ നിൽക്കുവാൻ സാധിക്കും അവരുടെ ആശ്രയം മാഞ്ഞു പോകുന്ന മനുഷ്യരിലല്ല ഇളകിപ്പോകുന്ന ലോകാനുഭവങ്ങളിലല്ല ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മൾ കേട്ട വചനത്തിലും അതാണ് ഒരു ഒരു ബേബി ക്രിസ്ത്യനായിട്ടിരിക്കുവാനല്ല മെച്വർഡായിട്ടുള്ള ഒരു ശിഷ്യനായിരിക്കാൻ ഒരു ഒരു കൊച്ചു കുട്ടികളെ പോലെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബിലീവറായിരിക്കുവാനല്ല ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്ന അനുഭവമുള്ളവരായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ആ ഒരു പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് ജീവിക്കാൻ കാര്യം നമ്മൾ പാർക്കുന്ന ഈ ലോകം വളരെ ദുഷ്കരമായൊരു കാലഘട്ടം ലോകവും സാണ് എന്നല്ല നടുവിൽ കർത്താവിൽ ആശ്രയിക്കുന്നവരായി വാടാത്ത ക്രിസ്ത്യാനികളായി മാഞ്ഞു പോകാത്ത ഉറപ്പുള്ളവരായി െ ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും